ശ്രീകുമാർ, താങ്കളായിട്ട് എനിക്ക് ഇതിനു മുമ്പൊരു കണക്ഷൻ ഉണ്ട്. ഒരുപക്ഷെ താങ്കൾക്ക് അറിയില്ലായിരിക്കും, പക്ഷേ എനിക്കറിയാം. കാരണം ഒരു ഓണത്തിന് എൻ്റെ ബ്രദറിനിലോ എനിക്കൊരു ഷർട്ട് മേടിച്ചു തന്നത് തിരുവനന്തപുരത്തെ താങ്കളുടെ ഒരു സ്ഥാപനത്തിൽ നിന്നാണ്. അങ്ങനെയാണ് ഞാൻ താങ്കളായിട്ടൊരു കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നത്. അതോടെ നിൽക്കട്ടെ, ഞാനിപ്പോൾ ചോദിക്കാൻ കാരണം, ആ കാര്യം ചോദിക്കാൻ കാരണം, ഒരുപാട് ആഗ്രഹിച്ചാണോ താങ്കൾ ഈ സിനിമയിലേക്കും അല്ലെങ്കിൽ ഈ ഒരു അഭിനയ രംഗത്തേക്കും വന്നത്? ഒരുപാട് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ വന്നു വരണം എന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല. എനിക്ക് ഒരുപാട് എന്താണ് ആക്ടിങ്, മ്യൂസിക് ഇതിനോടൊക്കെ ഒത്തിരി താല്പര്യം ഉണ്ടായിരുന്നു സ്കൂളിലെ. അപ്പോൾ അതുവഴി ഇങ്ങനെ വന്നിട്ട് മൂവിയിലേക്ക് കയറണം അങ്ങനെ ഉള്ള ചിന്തകളൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്, ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പക്ഷേ പിന്നെ ഏതോ ഒരു സമയത്താണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ തോന്നിയതും പിന്നെ അങ്ങനെ ഗ്രാജുവലി വന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. എപ്പോഴും വർക്ക് ചെയ്യണം, എപ്പോഴും ആക്ട് ചെയ്യണം, പാടണം, ഡാൻസ് ചെയ്യണം, ഇതൊക്കെ അങ്ങനെ ആയിരുന്നു ആഗ്രഹം. അപ്പോൾ താങ്കൾ ഈ അഭിനയം പഠിച്ചതാണോ അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായിട്ടൊരു അഭിനയം താങ്കളിലേക്ക് വന്നതാണോ? സ്കൂളിൽ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന പ്രശാന്ത് നാരായണൻ അത് ഛായാമുഖിയൊക്കെ ചെയ്ത് അദ്ദേഹമാണ് സ്കൂളിലെ നാടകങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നത്. അത് ഞാൻ 5th സ്റ്റാൻഡേർഡ് മുതൽ ട്രിവാൻഡ്രത്തെ സെൻറ്റ് ജോസ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പം ക്ലാസ്സിൽ ഇരിക്കുമ്പോഴത്തേക്ക് അധികം ഇരിക്കാറില്ല ഞാൻ. അവിടെ അനൗൺസ്മെൻറ്റ് വരും, ഇങ്ങനെ പുതിയ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ, പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഓഡിറ്റോറിയത്തിൽ എത്തുക എന്ന് പറയും. അപ്പോൾ ഞാൻ അവിടെ തന്നെ ഞാനായിരിക്കും ആദ്യം ഇറങ്ങുക, എല്ലാ ക്ലാസ്സുകളിൽ നിന്നും ഞാനായിരിക്കും ആദ്യം ഇറങ്ങി ഓഡിറ്റോറിയത്തിലെത്തുക. ഓഡിറ്റോറിയമാണ് എൻ്റെ ഒരു മെയിൻ ക്ലാസ് റൂം എന്ന് പറയാം. അപ്പം അത്രയ്ക്ക് ഭയങ്കര ഒരു അടുപ്പം എനിക്ക് സ്കൂളിനോടും ഓഡിറ്റോറിയത്തിനോടും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ ആക്ടിങ്ങിനോടും മ്യൂസിക്കിനോടൊക്കെ ഇങ്ങനെ താല്പര്യമായിട്ട് പോവുകയായിരുന്നു. താങ്കളെക്കുറിച്ച് നോക്കിയപ്പോൾ 2010 ഒരുപക്ഷെ താങ്കൾ ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ചത് എന്ന് റെക്കോർഡുകൾ കാണുന്നു. പക്ഷെ അന്നൊന്നും താങ്കൾ അത്ര അറിയപ്പെട്ട ഒരു നടനായിരുന്നില്ല. പിന്നീട് താങ്കൾ ടെലിവിഷനിലൂടെയാണ്, ടെലിവിഷൻ സീരിയൽസിലൂടെയാണ്, 2 ചാനലിൻ്റെ സീരിയൽസിലൂടെയാണ് താങ്കൾ പ്രശസ്തനായത്. ഈ ടെലിവിഷൻ എത്രമാത്രം താങ്കളെ സഹായിച്ചു ഒരു നടൻ നിലയിൽ? എന്നെ ഒരുപാട് സഹായിച്ചത് ടെലിവിഷൻ മീഡിയ. അതായത് ആദ്യം ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ ഒരു ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ആ സമയത്ത് ഞാൻ മ്യൂസിക്കിനോടൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ ഭയങ്കര ഭ്രാന്തൊക്കെ ആയിരുന്നു. അപ്പം മുടിയൊക്കെ വളർത്തി ഇതുവരെയൊക്കെ കെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്, ഇപ്പം പകുതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ ചാനലിൽ വരികയും ഞാൻ അതിൽ പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് ആദ്യം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സെലക്റ്റായെങ്കിലും ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഞാൻ പുറത്തുപോയി. അതിനുശേഷം ആണ് മൂവീസിലോട്ടൊക്കെ ചെയ്തു തുടങ്ങി. പക്ഷേ ഞാൻ അതിന് മുമ്പ് തന്നെ വേറെ ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു, പാപ്പിലിയോ ബുദ്ധ എന്ന് പറഞ്ഞിട്ട്. പ്രകാശ് ബാരെ, തമ്പി ആൻ്റണി അവർ പ്രൊഡ്യൂസ് ചെയ്ത മൂവിയാണ്. അത് ഒരുപാട് അവാർഡിനൊക്കെ പോയ സംഭവമാണ്. അതിനുശേഷം പിന്നെ ഡാം 999 എന്ന് പറയുന്ന മൂവി ചെയ്തു, കാണ്ഡഹാർ എന്ന് പറയുന്ന മൂവി ചെയ്തു. പക്ഷേ അതിലൊക്കെ വളരെ ചെറിയ ചെറിയ വേഷങ്ങളായിരുന്നു. അങ്ങനെ ചെയ്തിരിക്കുമ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ചാനലിൽ ആദ്യത്തെ ഒരു ചാനലിൽ ബെസ്റ്റ് ആക്ടർ കോമ്പറ്റീഷൻ വന്ന് അതിൽ നിന്ന് പുറത്തു പോയി. ആ പുറത്തു പോയതിൽ നിന്ന് എന്നെ ആദ്യം ആ ചാനലിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ടെലിവിഷൻ മീഡിയയെ പറ്റി പറയാണ്, ആ ചാനലിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ചിരികിടതം എന്ന് പറഞ്ഞിട്ട്, ഒരു കോമഡി പ്രോഗ്രാം, അത് ലൈക്ക് മറിമായം പോലെ. അതിലേക്ക് മറിമായത്തിൻ്റെ ഡയറക്ടർ എന്നെയായിരുന്നു ആ പ്രോഗ്രാം ചെയ്തിരുന്നത്. അദ്ദേഹം എന്നെ പുറത്തു പോയവരിൽ നിന്ന് ആദ്യം എന്നെ വിളിച്ചത് പുള്ളിയാണ്. അങ്ങനെ ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അത് കുറേ എപ്പിസോഡ് പോയിരുന്നു. അതുപോലെ എനിക്ക് ചാനലിനോട് ഭയങ്കര ഒരു അടുപ്പമുണ്ട്. പിന്നെ മറിമായം വന്നു, മറിമായത്തിലും ഉണ്ണി സാറാണ് എന്നെ വിളിച്ച്. അതും ലോലിതൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലൂടെ എനിക്ക്. അതെ അതെ, കാരണം താങ്കളുടെ പേര് ലോലിതൻ തന്നെയാണ് ആൾക്കാർ. ഇപ്പോഴും അങ്ങനെയാണ് വിളിക്കാറ്, ഇപ്പോഴും അങ്ങനെ തന്നെ വിളിക്കാറ്. താങ്കൾ ഏറ്റവും നോട്ടിഫൈ ചെയ്ത് ആദ്യം വന്നത് ABCD ആയിരുന്നു. ABCDയിലാണ് താങ്കൾ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്തത്. ഒരു പക്ഷേ ട്രിവാൻഡ്രംകാരനായ താങ്കൾ കൊച്ചി സ്ലാങ് ഭയങ്കര അസാധ്യമായിട്ട് തന്നെയാണ്. അത് വളരെ നല്ലൊരു ഗേറ്റ് വേ ആയിരുന്നില്ല? പിന്നെ ഉറപ്പായിട്ടും ഉറപ്പായിരുന്നു. ഞാൻ മറിമായം ചെയ്തുകൊണ്ടിരിക്കുന്ന മറിമായത്തിൻ്റെ ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് മാർട്ടിൻ പ്രകാട്ട് ഏട്ടൻ എന്നെ വിളിച്ച് പെട്ടെന്ന് സെറ്റിലോട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു, അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്, അപ്പോൾ നീ ചെയ്യണം. ആദ്യമായിട്ട് കാണുകയാണ് പുള്ളിക്ക്. എന്താ ഭയങ്കര അടുപ്പമുള്ള പോലെയൊക്കെയാണ് പുള്ളി സംസാരിച്ച ആ സമയത്ത്, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട്. നമുക്കൊരിക്കലും
പുതിയൊരു ഒരു ഡയറക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും പറയും അങ്ങനെ വേറെ രീതിയിലൊക്കെ അപ്രോച്ചബിൾ ആയിരിക്കുന്ന ആ രീതിയിലുള്ള ടോക്കൊക്കെ ഉണ്ടാവും വിചാരിച്ചിട്ടായിരിക്കുന്ന ചെല്ലണം. പക്ഷെ അതേ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു നാളെ ഷൂട്ടുണ്ട്. അപ്പം ചേട്ടാ നാളെ വരാൻ പറ്റില്ല, നാളെ എനിക്ക് മറിമയത്തിൻ്റെ ഷൂട്ടുണ്ട്, എന്നെ ഇവിടെ പൂട്ടിയിടും, ഇവിടെ നിന്നോ അല്ലെ ഇടയിൽ പിന്നെ റൂം എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര ഒരു രക്ഷയില്ല, സാറ് വിടില്ല, മറിമയം ഷൂട്ട് എല്ലാവരും വന്നിരിക്കാം. അതുപോലെ ഇവിടെ ഒരു രണ്ട് മണിക്കൂറേ ഉള്ളൂ, നാളത്തെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ബാക്കി പിന്നെ എടുക്കാം, നാളെ എന്ത് എടുത്താലും പറ്റുള്ളൂ. ഞാൻ മറിമയം സാറിനോട് ചോദിച്ചാൽ എന്തായാലും വിടില്ല, ഞാൻ പയ്യെ മുങ്ങി. ശരി, രണ്ട് മണിക്കൂറല്ലേ ഉള്ളൂ, കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാരണം പറഞ്ഞ് മാറാന്ന് ചോദിച്ചു. രണ്ട് മണിക്കൂർ എന്നുള്ളത് ഉച്ച കഴിഞ്ഞു, ഷൂട്ട് നീണ്ടു പോയല്ലേ. ഞാൻ എന്തായാലും ചാനലിൽ ചെന്നപ്പോൾ ഷൂട്ട് നിർത്തി വെച്ചു, പ്രശ്നമായി സംഭവം. അന്ന് ഭാഗ്യം കൊണ്ട് അന്ന് സ്ക്രിപ്റ്റ് തയ്യാറായിട്ടില്ലാത്തതുകൊണ്ട് ഷൂട്ട് ക്യാൻസൽ ചെയ്തായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് അത് ചെയ്യാൻ പറ്റി. എല്ലാവരും നിമിത്തം പോലെ. അതെ അതെ, തീർച്ചയായിട്ടും. Hey dude, numma waiting ana eta, get lost man. Adin english parni padipikana endinaanu, venda nu vacha venda, oru dosam cool aayittu pidichikku numma. Gora, I am here, hurry up man. Gora, adende alla chaapi nulla gyasa vella illa. By the way, nammal parichayapettilla. I am Lloyd Fernandez, anglo indian aanu. അമ്മ കുമ്പളങ്ങി റോസാണ്, ഒരു പുക വേണം, ടെൻഷൻ ബെസ്റ്റ് ആണ്, പുതിയൊരെണ്ണം എടുക്കട്ട. നോ വേ മാൻ, പെണ്ണ് വേണം. കോളേജിലൊക്കെ പോയ ഐറ്റംസ് ഉണ്ട്, വാട്ട് ഈസ് വേരീസ് എന്നല്ല ലേഡീസ്, പക്ഷെ നൈറ്റ് ആവണം, നൈറ്റ് ടിക്കറ്റ് വരും. യു ഡോണ്ട് വാണ്ട് ഗേൾസ് മാൻ. പിന്നെ ബോയ്സ് ആണ് കള്ള കണ്ടപ്പറയില്ലട്ട, അതുകൊണ്ട് ഒരുപക്ഷെ താങ്കൾ അറിയപ്പെട്ടിരുന്ന അതുവരെ അറിയപ്പെട്ടിരുന്ന ഒരു കോമഡി റോൾ അല്ലെങ്കിൽ ഒരു ഹാസ്യപ്രധാനമായ റോളുകൾ ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിലായിരുന്നു. പിന്നീട് ഭയങ്കര ഷിഫ്റ്റ് ആയിരുന്നു മെമ്മറീസിൽ ആ റോൾ, ആരും എക്സ്പെക്ട് ചെയ്തില്ല. താങ്കൾ ലാസ്റ്റ് മിനിറ്റ് താങ്കൾ കയറി സ്കോർ ചെയ്തു. ആ ആ സിനിമയിൽ എൻ്റെ കണ്ടിറങ്ങിയ ഒരു വ്യക്തി താങ്കളോട് എന്തെങ്കിലും പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ടോ? പലരും പറയാറുണ്ട് എൻ്റെ, ഞാനൊരു ഞാൻ പറഞ്ഞില്ല, ലോലിത എന്ന കഥാപാത്രം എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമായി. പക്ഷേ പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ എൻ്റെ അടുത്ത് ഭയങ്കര അടുപ്പമായിരുന്നു. പെട്ടെന്ന് ഇത് വന്നപ്പോഴത്തേക്ക് പല കുട്ടികളും ഇങ്ങനെ യോ മെമ്മറീസിലെ ആൾ എന്ന് പറഞ്ഞ് അങ്ങനെ പേടിച്ച് മാറുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വന്നു. പക്ഷെ അതിലും ചിരിയുണ്ട് ലാസ്റ്റ്. അതുണ്ട് അതുണ്ട്, പക്ഷെ അത് അത്തരം ചിരിയല്ല, ആ ചിരിയിലോട്ട് പോയിട്ടില്ല. പക്ഷെ അത് വലിയൊരു ഭാഗ്യമായിരുന്നു എനിക്ക് കിട്ടിയത്. കാര്യം ഞാൻ ലോലിത എന്ന് പറഞ്ഞ കഥാപാത്രം ചിരിക്കുന്ന മാത്രമായിട്ടുള്ളൊരു കഥാപാത്രം ഞാനിങ്ങനെ ചെയ്തുകൊണ്ട് വന്നപ്പോൾ പല മൂവീസിലേക്കും എനിക്ക് സ്റ്റീരിയോടൈപ്പ് റോൾ വിളിക്കാം. അപ്പോൾ ഇനി അടുത്തത് ശ്രീകുമാർ വരികയാണ്, ശ്രീകുമാറിനെ അടുത്തത് ചിരിച്ചുകൊണ്ട് എൻ്റർ ചെയ്യുന്നു. പല പല മൂവീസിൽ ഇതായപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് താങ്കളെ പോലുള്ള സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി അത്തരം ഇത് ചെയ്യരുത് ചേട്ടാ, ഭയങ്കര നമ്മൾ ടി വി സ്ക്രീനിൽ ചെയ്യുന്ന ഓക്കെ, പിന്നെ അത് തന്നെ നമ്മൾ വേറെ സ്ഥലത്ത് റിപ്പീറ്റായിട്ട് ചെയ്യുമ്പം അതൊരു ഇതായിട്ട് തോന്നും. അപ്പം അതുകൊണ്ട് ഒഴിവാക്കണം എന്ന്. അപ്പം ഞാൻ പയ്യെ വേണ്ട, അടുത്ത ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ പറയും ചേട്ടാ അത് ചിരിക്കുന്ന സംഭവമാണ് ഈ വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു. അങ്ങനെ വന്നപ്പോൾ ഒരു സംഭവം പറ്റിയെന്ന് പറഞ്ഞാൽ പിന്നെ വിളിക്കുന്നില്ല. അപ്പോൾ വീട് ചെയ്യേണ്ട അത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എ ബി സി ഡി വന്നത്. എ ബി സി ഡി നല്ലൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത മാസങ്ങളിലാണ് മെമ്മറീസിൻ്റെ ഇതിനുവേണ്ടി ജിത്തുവേട്ടൻ വിളിക്കുന്നത്, ഞാൻ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഷൂട്ടിൽ ചെന്നപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു അതും മറ്റേ ടി വിയിൽ നിന്ന് മുങ്ങിപ്പോയതാണോ? അല്ല അല്ല അല്ല. അപ്പോഴ് എന്നെ അങ്ങോട്ട് വിളിക്കുകയും ഞാൻ അങ്ങോട്ട് ചെല്ലുന്നു, പുള്ളിയെ മീറ്റ് ചെയ്തു. അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് നാളെ ഒരു സംഭവം ചെയ്യാനുണ്ട്, അതിനു മുമ്പേ ഒരു നമുക്കൊന്ന് ജസ്റ്റ് നീ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ഫ്ലോറിലോട്ട് പോകാം. പിന്നെ ഒരിടത്ത് വെച്ചിട്ട് പുള്ളി എനിക്ക് സ്ക്രിപ്റ്റ് തന്നു, ഞാൻ നെക്സ്റ്റ് ഡേ പുള്ളി അത് ചെയ്ത് കാണിച്ചു. അപ്പം പുള്ളി
ഓക്കെ, എന്താണ് ഇപ്പൊ ചെയ്തത്? അത് മാത്രം നീ ചെയ്താൽ മതി, ഇതിന്റെ മേളിലും ചെയ്യണ്ട, ഇതിന്റെ താഴെയും ചെയ്യണ്ട, ഇപ്പൊ എന്ത് ചെയ്തോ അത് മാത്രം മൈൻഡ് കൊണ്ട് നിന്നാ മതി എന്ന് പറഞ്ഞു. അത്രയും വലിയൊരു സപ്പോർട്ട് എനിക്ക് പുള്ളി വന്നു. അദ്ദേഹം മാറിനേടെ പോലെ തന്നെയായിരുന്നു, ഭയങ്കര വർക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളി ഫുള്ളി ഇൻവോൾവ്ഡ് ആയി, നമുക്ക് തന്നെ വല്ലാതെ ഒരു ഫീൽ ഉണ്ടാകും. അല്ലേ, അത്രയും ഒരു ഇതാണ് അദ്ദേഹം കാണിക്കാറ്. അപ്പം ഞാൻ അത് ചെയ്ത് ക്ലൈമാക്സ് ഒക്കെ കഴിഞ്ഞ സമയത്താണ് അവിടെ ഫ്ലോറിലുള്ള ഒരു അസോസിയേറ്റ് ഡയറക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ശ്രീകുമാർ നീ കുട്ടേട്ടനെ വിളിക്കണം. കുട്ടേട്ടൻ ആരാണ്? കുട്ടേട്ടൻ വിജയരാഘവൻ. പുള്ളിയാണ് തന്നെ ഇതിലോട്ട് സജസ്റ്റ് ചെയ്തത്, ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല പുള്ളിയെ. അപ്പം ഞാൻ അപ്പം തന്നെ നമ്പർ മേടിച്ചു, പേടിച്ചിട്ടാണ് വിളിക്കണേ കുട്ടേട്ടൻ. ഹലോ കുട്ടേട്ടാ, ഞാൻ ശ്രീകുമാറാണ്. പിന്നെ മെമ്മറീസിൽ ഇങ്ങനെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ലേ, അപ്പോൾ എന്ത് പറയുന്നുള്ളൊരു ഭയങ്കര പേടിയാണ്. പക്ഷെ പുള്ളി പുള്ളിയുടെ മകനേക്കാൾ അടുപ്പമായിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. ഭയങ്കര ഇതായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പുള്ളിയാണ് എന്നെ അതിലോട്ട് സജസ്റ്റ് ചെയ്തത്.